ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡോട് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് എങ്ങനെ തക്കാളിക്ക തോരൻ വെക്കാം എന്നാണ്. തക്കാളിക്ക ഒരു മൂന്ന് ചെറിയ തക്കാളിക്ക ഞാനിവിടെ എടുത്ത് അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് വേണ്ടതായത് തേങ്ങാ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഒരു കുറച്ച്. പിന്നെ നമുക്ക് രണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട്, മൂന്നല്ലി പച്ചമുളക്, വെളുത്തുള്ളി രണ്ടല്ലി, സബോള ചെറുതായി ഒരു സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കടുക്, എണ്ണ, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരും മിക്കവരും ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പാന് അടുപ്പിൽ വെക്കാം. ഉണ്ടാക്കാൻ വേണ്ട പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു രണ്ട് ടീസ്പൂൺ നമുക്ക് എണ്ണ ഒഴിക്കാം. അതിനുശേഷം എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കടുകിടാം. അയ്യോ, പൊട്ടിത്തെറിച്ച കടുക്, ദേഹത്ത് വീണില്ല കേട്ടോ. ഒരു ഒരു ടീസ്പൂൺ, ഒരു ഒരു വലിയൊരു ടീസ്പൂൺ എന്ന് വെച്ചാൽ വലുതല്ല, കുറച്ച് ഇട്ടതിന് ശേഷം, കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇടാം. സബോള കുറച്ച് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറു വെളുത്തുള്ളിയും കറിവേപ്പിലയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളിക്ക് ഇട്ടാൽ മതി കേട്ടോ. നന്നായിട്ട് വഴണം, ഒരു പച്ച ചൊവ അതിന് മാറാൻ വേണ്ടിയാണ് കേട്ടോ. നന്നായിട്ട് വഴട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഇടാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വഴണ്ടിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് തക്കാളിക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളി വെള്ളം ഒഴിക്കരുത് കേട്ടോ, കാരണം ഓൾറെഡി തക്കാളിക്ക് ഇതായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് മിക്സ് ചെയ്യാം. തേങ്ങ വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിച്ചാൽ കുഴഞ്ഞിരിക്കുക, അതുകൊണ്ട് വെള്ളം ഒഴിക്കരുത്. തേങ്ങ ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതിലേക്ക് ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഒരു 15 മിനിറ്റ് മതി ഇത് വേഗം, കാരണം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിക്കല്ലേ, വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചാൽ കുഴഞ്ഞിരിക്കും തോരനല്ലേ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. നമ്മളിപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു ഇതാണ് കറിയൊക്കെ. ഇപ്പോൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്, നമുക്കതിന് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. ഇപ്പം വെന്തിട്ടുണ്ട്, അത് വെള്ളം ഞാൻ ഒഴിച്ചതല്ല, ആ തക്കാളിയിൽ നിന്ന് നീരിറങ്ങിയ വെള്ളമാണ് കേട്ടോ. അത് നന്നായിട്ട് ഇച്ചിരി തീ കൂട്ടി വെച്ച്, ഒരുപാട് തീ കൂട്ടി വെക്കരുത്, അപ്പോൾ കരിഞ്ഞോ. കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അപ്പോൾ വെള്ളം പെട്ടെന്ന് പറ്റിക്കോളും. നമ്മൾ വെള്ളം ഒഴിക്കാത്ത വെള്ളം കേട്ടോ, അതിന് തക്കാളിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്, ഒരിക്കലും തക്കാളിക്കകത്ത് വെള്ളം ഒഴിക്കരുത്. തോരനായതുകൊണ്ട് ഞാൻ പറയുവാണ്, നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല എരിവ് വേണ്ടവർക്ക് ഇച്ചിരി പച്ചമുളക് ഏറെ ഇടാം, തേങ്ങ ആവശ്യത്തിന് വേണ്ടവർക്ക് അങ്ങനെയൊക്കെ ഇടാം. നമ്മൾ എടുക്കുന്ന തക്കാളിക്ക് അനുസരിച്ചാണ് കേട്ടോ. അപ്പം എൻ്റെ ചാനൽ അടുത്തതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽബട്ടൺ അമർത്തണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മണമാണ് ഇതിൻ്റെ, നല്ല രുചിയായിരിക്കും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമുക്ക് ബൈ.